അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? സന്തോഷമല്ലേ? സുഖമല്ലേ? അൽഹംദുലില്ലാ. എല്ലാവരും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശീലിക്കണം അല്ലേ? ഓക്കെ, നമുക്കിന്ന് നമ്മുടെ പൊന്നാര നബിയെക്കുറിച്ച് പറഞ്ഞാലോ? നമ്മുടെ മുത്തുനബിയല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടവും നമുക്ക് ഏറ്റവും സ്നേഹവും ആരോടാണ് ഉണ്ടാവേണ്ടത്? നബിയോടല്ലേ. അതെ, ആ നബിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാലോ, നമുക്ക് പഠിച്ചാലോ? യെസ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കാം അല്ലേ? യെസ്, എല്ലാവരും തയ്യാറാണ്, കൂട്ടുകാരൊക്കെ വളരെ ആവേശത്തിലാണ്. നമ്മുടെ നബിയുടെ പേരെന്താണ് കൂട്ടുകാരെ? എല്ലാവർക്കും അറിയില്ലേ? പറയൂ. യെസ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബിയുടെ പേര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടുകാരിൽ ചിലർക്കൊക്കെ ഈ പേരുണ്ടാവും അല്ലേ? ആ, മുഹമ്മദ് എന്ന് പേരുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ നബിയോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് പേര് നൽകിയതാണ്. ആ, മുഹമ്മദ് എന്ന് പേര് നൽകൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നബിയുടെ പേരാണ്, നമ്മുടെ മുത്തു നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. നബിയുടെ മാതാവിൻ്റെ പേരറിയുമോ? ഓക്കെ, എല്ലാവർക്കും അറിയാം, ആമിന ബീവി. എന്താണ് പേര്? ആമിന ബീവി. നബിയുടെ പിതാവ് ആരാണ്? നബിയുടെ ഉപ്പ ആരാണ്? യെസ്, അബ്ദുള്ള. എന്താണ്? അബ്ദുള്ള എന്നാണ് നബിയുടെ ഉപ്പയുടെ പേര്. കൂട്ടുകാർക്കൊക്കെ അറിയാം. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണെന്ന് പറയാമോ? പറയൂ. യെസ്, കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, മക്കയിലാണ് നമ്മുടെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. മക്കയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. യെസ്. എന്നാൽ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എവിടെ വെച്ചാണ്? എവിടെ നിന്നാണ്, ഏത് നാട്ടിൽ വെച്ചാണ് നമ്മുടെ നബി മരണപ്പെട്ടത്? നിങ്ങൾക്കറിയാമോ? യെസ്, പല കൂട്ടുകാരും പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് മദീനയിൽ വെച്ചാണ്. തൻ്റെ 63-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നബിയുടെ ഗോത്രം ഏതാണെന്നറിയുമോ? നബിയുടെ ഗോത്രം ഖുറൈഷ്. നബിയുടെ വംശമോ? നബിയുടെ വംശം ഏതാണ്? ഹാഷിം. യെസ്, കൂട്ടുകാരൊക്കെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ചെറുപ്പത്തിലേ നമ്മൾ മദ്രസയിൽ വരുന്നതിന് മുന്നേ തന്നെ ഉമ്മമാരും ഉപ്പമാരൊക്കെ നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഈ നബിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും പാടുകയും എഴുതുകയും ഒക്കെ ചെയ്യണം. നബിയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമുക്ക് നബിയോട് വളരെ സ്നേഹവും ഒരുപാട് ഇഷ്ടവും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ സ്നേഹവും ഉണ്ടാവേണ്ടത് പൊന്നാര നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാവണം. ആവണ്ടേ? യെസ്, ആവണം. കാരണം എന്താണെന്നറിയുമോ? സൃഷ്ടികളുടെ കൂട്ടത്തിൽ ലോകത്തൊരുപാട് സൃഷ്ടികളുണ്ട്, ആ സൃഷ്ടികളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് യെസ്, നമ്മുടെ നബിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്ത് കാണുന്ന എല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠരായത്. മാത്രവുമല്ല, അള്ളാഹുവിന്, നമ്മുടെ അള്ളാഹുവിന്
നബിയെ ഭയങ്കരം ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പുന്നാര നബിയോടാണ്. അപ്പോൾ നമ്മളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം. ആരോട്? ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. യെസ്, നമ്മുടെ ഇഷ്ടവും നമ്മുടെ സ്നേഹവും ഒക്കെ നബി തങ്ങളോടാവണം. അതിനെന്ത് വേണം? എന്ത് വേണം? നബിയെക്കുറിച്ച് കേൾക്കുമ്പോൾ, നബിയെക്കുറിച്ച് പറയുമ്പോൾ, നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് വേണം? യെസ്, നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അതെങ്ങനെ ചൊല്ലുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയണം. നമ്മുടെ ഉമ്മയോ നമ്മുടെ ഇത്താത്തയോ ഉസ്താദോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും നമ്മുടെ നബിയുടെ പേര് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നമ്മൾ ഉടനടി സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. എന്നിട്ട് നബിയെ ഒരുപാട് സ്നേഹിക്കണം, ഒരുപാട് ഇഷ്ടപ്പെടണം. എന്നാൽ നമ്മൾ നല്ല കൂട്ടുകാരാകും, നല്ല മക്കളായി വളരും. അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നമുക്കൊരു പാട്ട് പാടിയാലോ നബിയെക്കുറിച്ച്? നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉമ്മ ആമി നബി. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റേണം. ഒരിക്കൽ കൂടി പാടിത്തരാം കേട്ടോ. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉമ്മ ആമി നബി. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. ഈ പാട്ട് എല്ലാവരും പാടുകയും പഠിക്കുകയും വേണം കേട്ടോ. ഓക്കെ, വീണ്ടും കാണും വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.